ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. കിച്ചണിൽ എന്തായാലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കിച്ചൺ സിങ്കിൽ ഇതുപോലെ വേസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിങ്കൊക്കെ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഏറെയാണ്. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കിച്ചൺ സിങ്കിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ചെറിയൊരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ ചെറിയ വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മുടെ ഫിഷ്, അതുപോലെ ചിക്കൻ അങ്ങനെയൊക്കെ കഴിച്ചാൽ അതിൻ്റെയൊക്കെ ആ ഒരു ചെറിയ വേസ്റ്റ്, അതുപോലെ പാത്രത്തിൽ നിന്ന് നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന കുറച്ച് ചെറിയ വേസ്റ്റുകളൊക്കെ ഇതുപോലെ അടുത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ നമുക്ക് എളുപ്പമാണ്. അതുപോലെ ഇതിലിട്ടിട്ട് നമ്മുടെ സിങ്ക് ഒന്നും ബ്ലോക്ക് ആവുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതൊന്ന് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ കിച്ചൺ സ്പഞ്ച് അതുപോലെ സ്ക്രബ്ബറൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ്, അതിലേക്ക് കുറച്ച് ലിക്വിഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാത്രം കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലിക്വിഡ് ചേർത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മുക്കി വെക്കാം. നമ്മുടെ കിച്ചണിലുള്ള എല്ലാ സ്പഞ്ചും ഇതുപോലെ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മുക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ബ്രഷും ഒക്കെ ഇതിനകത്തൊന്ന് ജസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കാനൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കിച്ചൺ സ്റ്റൗ, കൗണ്ടർ ടോപ്പ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒത്തിരി അഴുക്ക് പിടി, കൗണ്ടർ ടോപ്പിലല്ല സ്റ്റൗവിൽ ഒത്തിരി അഴുക്ക് പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ലെമൺ ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ബേക്കിംഗ് സോഡയും ലെമണും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഈ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ട്, അതുകൊണ്ടാണ് ഇതിൽ കാണാത്തത്. ലെമണും ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുമ്പോഴത്തേക്കും നല്ല ഒരു റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം അതിൻ്റെ എന്താ കറയൊക്കെ നല്ല രീതിയിൽ ഇളകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലെമണിന് പകരം നമുക്ക് വിനെഗർ യൂസ് ചെയ്യാം കേട്ടോ. വിനെഗറും ബേക്കിംഗ് സോഡയും ഉപയോഗിക്കുക. അപ്പോൾ ഞാനിത് നമ്മൾ ഉപയോഗിച്ച നാരങ്ങയുടെ ആ ഒരു തൊണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ വിനെഗർ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് കഴുകി ഒന്നരച്ചതിന് ശേഷം നന്നായിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ടവൽ വെച്ചിട്ട് തുടച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൗ അങ്ങനെ വല്ലാണ്ട് വൃത്തിയേടാകില്ല. പിന്നെ ഈ ഒരു ബ്രഷ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങിനൊക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആണത്. പിന്നെ അടുത്തതായിട്ട് നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കംഫോർട്ടാണ് എടുത്തിട്ടുള്ളത്. സ്റ്റൗവിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ ആക്കി കൊടുത്തു. എന്നിട്ട് ഒരു നല്ല ടവൽ, ആദ്യം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് സ്റ്റൗ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് കംഫോർട്ടാക്കിയിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി അങ്ങ് തുടച്ചെടുത്തു. അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. നമ്മൾ രാത്രിയൊക്കെയാണ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ വരുമ്പോഴത്തേക്കും നല്ല ഒരു അടിപൊളി സ്മെല്ലായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഒത്തിരി കംഫോർട്ടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. ഇനിയിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമുക്കൊരു ബോട്ടിലാക്കി വെച്ചാലും മതി ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്മെല്ലുണ്ടാവും, അതുപോലെ പ്രാണികളും കാര്യങ്ങളൊന്നും കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗവിലും ഒന്നും ഇരിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിലും ചെയ്യാം. കൗണ്ടർ ടോപ്പിൽ ഞാൻ കുറച്ച് ഇതുപോലെ കണ്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ടാട്ടോ ഒഴിക്കുന്നത്. അങ്ങനെ എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഒന്ന് തളിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഒരു വൈപ്പർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് വടിച്ചു കൊടുക്കാറാണ് ചെയ്യാറ്. വൈപ്പർ വെച്ചിട്ട് അങ്ങ് ക്ലീൻ ആക്കാറാണ്. നമുക്ക് ടവൽ വെച്ചിട്ട് തുടക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ റഫായിട്ടൊന്ന് ടവൽ വെച്ച് തുടച്ചതിന് ശേഷം വൈപ്പർ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ക്ലീൻ ചെയ്യാറ്. അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, നല്ല ക്ലീനായിട്ടും വരും കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവർ ഇനി രാത്രി സമയങ്ങളിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കിടക്കൂ. ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യമൊക്കെ ഉള്ളവർക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആവും. അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് നമ്മൾ സ്പഞ്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീനാക്കി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് പോയി കണ്ടേക്കണേ പ്ലീസ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.